ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. നമസ്കാരം. സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നവരോ? ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കട്ട്ലറ്റ് റെസിപ്പിയാണ്. ഇത് പഴം വെച്ചിട്ടുണ്ടാക്കിയ കട്ട്ലറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. പുറം ഭാഗം നല്ല ക്രഞ്ചിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഴത്തോണ്ടുണ്ടാക്കിയ ക്രിസ്പി ആയിട്ടുള്ളൊരു കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വേണ്ടിട്ടോ. അപ്പോൾ ആദ്യം വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പഴനേന്ത്രപ്പഴ കേട്ടോ, അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കുക. എന്നിട്ടിത് ഞാനിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണേ. കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഞാൻ പുഴുങ്ങിയത്. മുഴുവനത്തോടെ വേണം പുഴുങ്ങുക. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണേ. അപ്പോൾ ഞാനിതാ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലുള്ള കറുത്ത നാരില്ലേ, അതൊന്ന് എടുത്ത് കളയണം കേട്ടോ. കട്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ആ കറുത്ത കളറിലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ഞാനിപ്പോൾ മൂന്ന് പഴമാട്ടോ എടുത്തത്, മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഈ കട്ട്ലേറ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓരോ പഴത്തിൻ്റെ നാര് കളഞ്ഞിട്ട് കേട്ടോ, പുഴുങ്ങിയിട്ടാട്ടോ അത് എടുക്കുന്നത്. അപ്പോൾ അവിൽ വേവിച്ചിട്ട് പുഴുങ്ങിയതിന് ശേഷമേ നമ്മൾ ഇങ്ങനെ ചെയ്യാവൂ. അതിന് ശേഷം ഞാൻ ഇതാക്കുന്ന ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തവി വെച്ചിട്ടാണ് ഉടച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഒത്തിരി കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണം, കുറച്ച് പഞ്ചസാര വേണം, ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇതാ തേങ്ങ ഒരു അരക്കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് തേങ്ങ അരക്കപ്പോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ ആണ്, അതുകൊണ്ട് കുറച്ച് കട്ട പോലെ ഉണ്ടാകട്ടോ അടച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത്, ഞാൻ പഞ്ചസാരയോട് കൂടി പൊടിച്ച് വെച്ച ഏലക്ക പൊടിയുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചത്. ഞാനിപ്പോൾ റസ്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ കട്ലേറ്റ് ഉണ്ടാക്കുമ്പം കടയിൽ നിന്ന് വാങ്ങുന്ന റസ്ക് പൊടിയില്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് ഈ ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഏലക്ക പൊടിച്ചതാട്ടോ, ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളറ്. അപ്പം ഞാൻ റസ്ക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുഴച്ചിട്ട് നമുക്കിങ്ങനെ ഉരുളയാക്കി എടുക്കുന്ന രീതിയിൽ കിട്ടണം നമുക്ക് ഈ മാവ്, ഈ പഴത്തിൻ്റെ മിക്സ്. അപ്പോൾ അത് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ കൈ തടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കുക. കട്ലേറ്റിൻ്റെ ആകൃതിയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഈ പഴം വെച്ചിട്ടുള്ള കട്ട്ലേറ്റ്. അപ്പോൾ ഞാൻ ഓരോന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ആക്കിയിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ മൈദമാവിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് പൊരിച്ചെടുക്കുക കേട്ടോ. ചെറിയ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ മൈദ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, അത് മതി. പഞ്ചസാര ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറച്ച് ലൂസ് തന്നെ നമ്മളിത് ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. ഈ മൈദമാവ് അധികം കട്ടിയില്ലാതെ കണ്ടോ ലൂസായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ കലക്കി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെ വെളിച്ചെണ്ണ അല്ലെ നെയ്യോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളെ ഓരോരോ ആ ബോൾസും ഇട്ട് കൊടുക്കുക. ഞാൻ ആദ്യം മൈദമാവിലും ഒന്ന് ഡിപ്പ് ചെയ്ത് അതിന് ശേഷം നമ്മളെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ചൂടായ പാനായിരിക്കണേ. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുക വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുക, മുക്കി പൊരിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പൊരിച്ചെടുത്താലും നന്നായിട്ട് നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ എണ്ണൻ്റെ ആവശ്യമില്ല, കാരണം കട്ട്ലേറ്റ് പൊരിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ബ്രെഡ് ക്രംസ് അതിൽ വന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ ഈ എണ്ണ കരിഞ്ഞ് പോവും. അതുകൊണ്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് ഞാൻ ഇത് രണ്ട് സൈഡും നല്ല ക്രിസ്പിയാക്കി മരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനുള്ള സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാരണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോകരുത്.
മറ്റുള്ളവർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇനി അടുത്ത റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇൻഷാ അള്ളാ ബൈ. അസ്സലാമു അലൈക്കും.